सूरज पत्यं तेटिया जीवन अपड़ाऊ नी पिपाले पड़िपुर वीटले पद्मावति जीवन एंजे वीटे अंद अस्ट पचल मोने शवते चवटिट अम्मेड मानसिकावस्थ मनस सूरज ने अरेस्ट ड्यूटी निर्वहित पू ड्यूटी अंतावन सर ए प्रश्न ए सूर्य अरेस्टे ओके दीप्ति निण या विचार इवे आर दीप्ति गोविंद या अरेस्ट जेल एंजारेलो चति पचीपोई रिसोर्ट आधार सचिन पणयपड़ी कलपण कई आधार पणयपड़ी कलपण सूरजेट कईपचर्ड सूरजेट अरेस्टे पचू आसुख सचन अने जेल अटक अल सूरजेट अरेस्ट विचार अरेस्टा पे चिकित्सा ऐटने आधार पणयपड़ी काशा कहल अरियाहार कह मनसा मनस निरपराधिया स्वंत भर्ता रक्षा कहल नीयफोम रोगिया असुख पूर्ण मर यथासमय कहूा पत्य नोक असुख वीर अब मूर्च चोदिकेलिस्वे
കുഞ്ഞിനെ കൊല്ലാൻ കൊണ്ടുപോവാണോ? നിങ്ങൾ സഹായിക്കണം, അറസ്റ്റ് ചെയ്തേ പറ്റൂ. മുകളിൽ നിന്ന് അത്രയ്ക്ക് സമ്മർദ്ദമുണ്ട്. അന്ന് ഞാൻ ഇവിടെ വന്നത് സൂരജിനെ അറസ്റ്റ് ചെയ്യാനായിരുന്നു. ദീപ്തി ആവശ്യപ്പെട്ടതനുസരിച്ചായിരുന്നു രണ്ടു ദിവസം കൂടി വൈകിപ്പിച്ചത്. ഇന്നെന്തായാലും അറസ്റ്റ് ചെയ്തേ പറ്റൂ. ഞങ്ങളെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കണം. നിങ്ങൾ ജാമ്യത്തിന് അപേക്ഷിക്കുക, നിയമപരമായി നേരിടാൻ നോക്കണം. അല്ലാതെ സച്ചിന്റെ കയ്യിൽ ആധാരം ഏൽപ്പിച്ചത് എന്റെ കുഞ്ഞല്ല. ചികിത്സാലയത്തിൽ ചെന്ന് എന്റെ കുഞ്ഞിന്റെ കയ്യിൽ നിന്നും ഒപ്പുവാങ്ങി ആധാരം കൈമാറിയത് ഇവളല്ലേ? അന്നേരം ഈ വണ്ടി അത് ആലോചിക്കണമായിരുന്നു. ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഇവ അത് ചെയ്യാൻ പാടുണ്ടായിരുന്നോ? കുറച്ച് നാള് മാത്രം പരിചയമുള്ള ഒരുത്തിനെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. കൊലപാതകളെയൊക്കെ തിരിച്ചറിയാൻ പാടില്ലാത്ത നീയൊക്കെ എവിടത്തെ പോലീസുകാരിയായി? അമ്മേ, അയാളെ എന്തിനാ കുറ്റപ്പെടുത്തുന്നേ? സച്ചിനെ വിശ്വസിച്ചു പോയി. അപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളെ സഹായിച്ച ഒരാളെ തിരിച്ചു സഹായിച്ചു, അത്രയേ ഉള്ളൂ. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട സച്ചിൻ ഒരു കുറുക്കു വഴി തേടി, അതിൽ ഞാൻ കുടുങ്ങി. അതിന് ഇയാൾ എന്തിനു കുറ്റപ്പെടുത്തണം? പിന്നെ ഞാൻ ആരെയാ കുറ്റപ്പെടുത്തേണ്ടത്? ഇവളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നിനക്ക് ഈ ഗതി വരില്ലായിരുന്നല്ലോ മോനെ. എടാ കുഞ്ഞൻ, നിന്നെ ഞാൻ എന്റെ കുഞ്ഞിനെ പോലെയല്ലേ കണ്ടത്? എന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്ക. കൈ വിട്ട് പോയെടുത്തത് ദൈവം തമ്പുരാൻ കൊണ്ടുവന്ന് തന്ന എന്റെ കുഞ്ഞിനെ. നീ ഇപ്പൊ വന്ന് ഇവനെ കൊണ്ടുപോകുന്നെന്ന് പറയുമ്പോ വീണ്ടും അവനെ ഞാൻ അമ്മ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. മക്കൾ, നീ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകരുത്. ദീപ്തി, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്ക്. ഈ അറസ്റ്റ് ഒന്ന് ഒഴിവാക്കാൻ പറ്റുമോ നോക്ക്. മറ്റു വഴികളൊന്നും മുന്നിലില്ല. എന്തേലും വഴി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കും എന്റെ സൂരജ് ചേട്ടനെ. സൂരജ്, പോവാം. എവിടെ പോവാൻ? തെറ്റ് ചെയ്തവരെ പോയി പിടിക്കണം. നിങ്ങൾ നിരപരാധിയായ എന്റെ കുഞ്ഞിനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. വിട്ടുതരില്ല ഞാൻ. ഞാൻ നല്ലത് പറഞ്ഞു കൊടുത്ത തന്നെയാ എന്റെ മക്കളെ വളർത്തിയത്. എന്നിട്ടും എന്റെ മക്കളിൽ ചിലർ വഴിപഴച്ചു പോയിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്. അന്നേരം അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ മുതൽ ഈ പത്മം കരഞ്ഞിട്ടില്ല അവനെ ഓർത്ത്. പക്ഷേ എന്റെ സൂരജ് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞതിനപ്പുറം എന്റെ കുഞ്ഞ് നടന്നിട്ടില്ല. എത്ര വളർന്നാലും മുലപ്പാലിന്റെ മണം മാറാത്ത ചില മക്കളുണ്ട്. അവരെത്ര വളർന്നാലും അമ്മയുടെ നെഞ്ചോട് പറ്റി ചേർന്ന് കിടക്കും. അങ്ങനെ ഒരു കുഞ്ഞായത്. ആർക്കറിയില്ലെങ്കിലും എനിക്കറിയാം എന്റെ കുഞ്ഞിനെ. എന്റെ കുഞ്ഞറിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്യത്തില്ല. തെറ്റ് ചെയ്യാതെ എന്റെ കുഞ്ഞ് എന്തിനും ജയിലിൽ കിടക്കണം? നിങ്ങൾ കള്ളന്മാരെയും കൊലപാതകങ്ങളും പിടിച്ച് ജയിലിട്. എന്റെ കുഞ്ഞിന്റെ പുറകെ വരരുത്. നീ വന്ന വഴിക്ക് പോകാൻ നോക്ക്.
വാടാ. അമ്മേ ദീപ്തി, താൻ അമ്മ പറഞ്ഞ് മനസ്സിലാക്ക്, ഇല്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരും. നിന്നോട് ഞാൻ പറഞ്ഞല്ലടാ, എന്റെ ശവത്തെ ചവിട്ടി എന്നെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റൂന്ന്. അമ്മ, നമുക്ക് വേണ്ടത് ചെയ്യാം. ഇപ്പൊ സാബർ സൂരജേട്ടനെ കൊണ്ടുപോട്ടെ. നീ എന്ത് ചെയ്യുന്നാണ് ഈ പറയുന്നേ? ദീപ്തി, നിങ്ങൾ രണ്ടുപേരും സത്യസന്ധരായ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ, മുഖം നോക്കാൻ നിങ്ങൾ നടപടിയെടുക്കും. എന്നെ സുഭാഷിനെ നീ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അന്ന് ഞങ്ങൾ തെറ്റുകാരാ. ഒരു തെറ്റും ചെയ്യാത്ത ഈ പാവത്തിനെ അറസ്റ്റ് ചെയ്യുന്ന നീതികേടാ. അറിയാം ഗോവേട്ട, പക്ഷെ തെളിവല്ല സൂര്യചേട്ടനെതിരാ. കോടതിയിൽ പറയേണ്ടത് ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഗോവേട്ട. ചെടി എല്ലാത്തിനും അപ്പുറം മനുഷ്യത്വം തോന്നുന്നുണ്ട്. ആ പരിഗണന അവന് കൊടുത്തൂടെ. ചെടി എല്ലാത്തിനും അപ്പുറം മനുഷ്യത്വം തോന്നുന്നുണ്ട്. ആ പരിഗണന അവന് കൊടുത്തൂടെ. ദേ, മാനസികമായുള്ള ആഘാതം സൂരജിന്റെ അസുഖത്തെ ബാധിക്കും. മരുന്ന് കൃത്യസമയത്ത് കഴിക്കണം, പത്തിയും വേണം. നിങ്ങൾ സൂരജിനെ കൊണ്ടുപോകുന്നതോടെ അതൊക്കെ തെറ്റും. ദീപ്തി, ഇത് അപകടത്തിലേക്കാണ് നിങ്ങൾ അവനെ കൊണ്ടുപോകുന്നത്. കൊല്ലാന എന്റെ കുഞ്ഞിനെ ഇവര് കൊണ്ടുപോകുന്നത്. നിങ്ങൾ പോലീസ് അല്ല, ഇനി പട്ടാളം വന്നാലും നടക്കില്ല. നീ എന്തോന്ന് പറയാനായി? എല്ലാവരും എന്റെ മുന്നിൽ നിന്ന് പോകുന്ന നല്ലത്. ദീപ്തി, അമ്മേ, അമ്മ മാറി നിക്ക. നീ മാറി നിക്കാൻ. ദീപ്തി, ഞാൻ പറയുന്ന കേക്ക്, കൊണ്ടുപോകരുത്. കൊച്ചിനെ കൊണ്ടുപോകരുത്. സാബിറാവിന് വയ്യാത്ത സാബിറാവിനെ കൊണ്ടുപോകല്ലേ. സാബിറ വേണ്ട. അമ്മേ, അമ്മ ചെയ്യരുത്. വീട് മാറാകൂട്ടോനെ. സാബിറ വേണ്ട. സാബിറാവിന് വയ്യാത്ത സാബിറാവിനെ കൊണ്ടുപോകല്ലേ. മോനെ കൊണ്ടുപോകല്ലേ. അമ്മ എന്താ കാണിക്കുന്നത്? എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയില്ലേ ഗോപാ? വിഷമിക്കാം, പരിഹാരം ഉണ്ടാക്കാം. ഇത്തി ആ കൊണ്ടുപോയ നിന്റെ ഭർത്താവിനെയാ, അല്ലാതെ പിടിയിട്ട പുള്ളിയൊന്നും അല്ല. എടി സച്ചിൻ എന്നെ സുഹൃത്തൊക്കെ തന്നെ, പക്ഷെ നീ അവനെ വിശ്വസിക്കരുതായിരുന്നു. സച്ചിൻ ചെയ്ത കുറ്റത്തിന് ആ പാവം എന്തിനാ വെറുതെ ശിക്ഷ അനുഭവിക്കുന്നേ? ഈ കണ്ണീർ കാണുന്നില്ലടി നീ? നിന്റെ പോലീസ് ഒരു കൊലപാതകി എന്ന പോലെയാ ഈ പെറ്റം മേടം മുമ്പിൽ നിന്ന് അവനെ പിടിച്ചോണ്ട് പോയത്. നിരപരാധി അവൻ, എന്നിട്ട് കൊണ്ടുപോയി. അത് തടയാൻ കഴിയില്ല, നീയൊക്കെ എന്തിനാടി തൊപ്പിയും വെച്ചോണ്ട് നടക്കുന്നേ? പോലീസുകാർ കൊണ്ടുപോയ പാവത്തിന്റെ വിയർപ്പാ നിന്റെ ഈ ഐ പി എസ്. എന്ത് വില കൊടുത്ത് നീ അത് രക്ഷിക്കണമായിരുന്നു. അവിടെ നീ എന്റെ ആദർശം കളിക്കുകയല്ല ദീപ്തി വേണ്ടത്. എന്റെ മനസ്സിന്റെ വിഷമം ആരെങ്കിലും അറിയുന്നുണ്ടോ?
വേദന. എടി മരുന്നും ഭക്ഷണവും പത്തിയൊന്നും ഇല്ലെങ്കിൽ സൂരജന്റെ നില വഷളാവും. സൂരജ് ജയിലിലെത്തി അതോടെ തീർന്നു. നിനക്ക് പറ്റും. എന്റെ കുഞ്ഞിനോട് ഇത്രയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, ഈ അമ്മയോട് സ്നേഹമുണ്ടെങ്കിൽ എന്റെ കുഞ്ഞിനെ നീ രക്ഷിക്കും. സൂരജൻ എന്തെങ്കിലും സംഭവിച്ച അതിന് ഉത്തരവാദി നീ മാത്രമായിരിക്കും. നീ മാത്രം. എടി നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യ്. അമ്മ വിഷമിക്കാതിരിക്കേ. കൃഷ്ണേട്ടൻ വന്നോ? ഞാൻ എന്റെ കൃഷ്ണേട്ടനോട് എന്ത് പറയും? അയ്യോ, സൂരജിന് ഈ സേട്ടുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? ഇല്ല സർ, എനിക്ക് അങ്ങനെ ഒരാളെ അറിയില്ല. വളഞ്ഞ വഴിയിലൂടെ കാശുണ്ടാക്കാൻ അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നില്ലല്ലോ. ഈ സച്ചിന് ഇത്തരക്കാരുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് നേരത്തെ സൂചന കിട്ടിയിരുന്നു. ഇല്ല സർ, നല്ലവനായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാ വിശ്വസിക്കുന്നത്. കാശിന് അത്യാവശ്യം വന്നപ്പോ അയാൾ ചിലപ്പോ വളഞ്ഞ വഴി സ്വീകരിച്ചിട്ടുണ്ടാവും. അറിഞ്ഞിടത്തോളം നിങ്ങൾക്ക് സാധാരണ ഒരു ബേക്കറിയാണ് ഉണ്ടായിരുന്നത്. കോടികൾ മുതൽ മുടക്കേണ്ട റിസോർട്ട് ബിസിനസ്സിലേക്ക് മാറാൻ നിങ്ങൾ തീരുമാനിച്ചു. കയ്യിൽ ഒന്നും കാണാതെ ഇറങ്ങുമോ? ഇത്തരം ഇടപാടുകൾ മുമ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനൊരു ഇടപാട് ലക്ഷ്യം വെച്ചിറങ്ങിയതാണ്? കോടികൾ മുതൽ മുടക്കേണ്ട റിസോർട്ട് ബിസിനസ്സിലേക്ക് മാറാൻ നിങ്ങൾ തീരുമാനിച്ചു. കയ്യിൽ ഒന്നും കാണാതെ ഇറങ്ങുമോ? ഇത്തരം ഇടപാടുകൾ മുമ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനൊരു ഇടപാട് ലക്ഷ്യം വെച്ചിറങ്ങിയതാണ്? അല്ല, കള്ളപ്പണം ഇടപാടിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. സർ, ഞാൻ പറഞ്ഞല്ലോ എനിക്കിതൊന്നും അറിയില്ല. ഞാനും എന്റെ മകനും അങ്ങനെ ഒരു സ്വപ്നം കണ്ടു. അതിലേക്ക് രണ്ടും കൽപ്പിച്ചിറങ്ങി. കാശ് തികയാതെ വന്നപ്പോ കബഡി ടീമിൽ സെലക്ഷൻ കിട്ടാനായിട്ട് ശ്രമിച്ചു. അവിടെ വച്ച് അസുഖമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. റിസോർട്ട് പണി പൂർത്തിയാക്കാൻ വേറെ വഴിയില്ലാതായപ്പോ ഒരു പാർട്ണർ തേടി. അങ്ങനെയാ സച്ചിനിലെത്തിയത്. സച്ചിന് സാമ്പത്തികമായി ആവശ്യം വന്നപ്പോ റിസോർട്ടിന്റെ ആധാരം പണയപ്പെടുത്താനായി കൊടുത്തു. സൈൻ ചെയ്തു. അത് പണയപ്പെടുത്തി വാങ്ങുന്നത് കള്ളപ്പണമാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. സർ, ഇത്തരം ബിസിനസ്സുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. ബാങ്കിലെ പണയത്തിലായിരുന്നു ആധാരം. തിരിച്ചെടുക്കാൻ സഹായിച്ചതും സച്ചിൻ തന്നെയാണ്. ആധാരം സച്ചിന് കൈമാറിയത് ദീപ്തിയായിരുന്നു. ഏത് പോലീസുകാരന് ഒരു അബദ്ധം പറ്റുമെന്ന് പറയുന്നത് ചുമ്മാതല്ല. ദീപ്തിയെങ്കിലും ആലോചിക്കണമായിരുന്നു. അബദ്ധം പറ്റിയത് ദീപ്തിക്ക്. ജയിലിൽ പോകേണ്ടത് താങ്കൾ. എന്റെ അസുഖം പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. എന്റെ അമ്മയുടെയും അച്ഛൻ്റെയും കുഞ്ഞുങ്ങളുടെയും ദീപ്തിയുടെ കൂടെയൊക്കെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. സർ, എന്നെ രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
ആധാരം പണയപ്പെടുത്തി താങ്കൾ കാശ് വാങ്ങി എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ രേഖകൾ. താങ്കൾ കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ ആ തെളിവുകൾ ധാരാളം. സർ, സത്യം ഞാൻ പറഞ്ഞല്ലോ. ചില സത്യങ്ങൾ അങ്ങനെയാണ് സൂരജ്. തെളിവുകൾ താങ്കൾക്കെതിരാണ്. താങ്കൾ നിരപരാധിയാണെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കോടതിയിൽ തെളിയിക്കാൻ നോക്കണം. ഇവിടെ എന്റെ മുമ്പിൽ നിങ്ങൾ കുറ്റക്കാരനാണ്, അതിന് തക്കതായ തെളിവുമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. സർ, ഇദ്ദേഹം അസുഖമുള്ള ആളാണ്. അതൊക്കെ പറയേണ്ടടുത്ത് പറയണം. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേ കേസിൽ പിടിയിലായ മറ്റു പ്രതികൾക്ക് കിട്ടുന്ന പരിഗണനയെ ഇയാൾക്കും കിട്ടൂ. ഇന്ന് കോടതി അവധിയാണല്ലോ. ഇദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുമ്പിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഹാജരാക്കുക, പെട്ടെന്ന് തന്നെ. വിനീത ലണ്ടനിലുണ്ടെന്നും ദീപ്തി എന്ന പോലീസ് ഓഫീസർ കോടതിയിൽ പറഞ്ഞ സാങ്കല്പിക കഥാപാത്രമെന്ന വാദം തെറ്റാണെന്ന് ഞാൻ ചാനൽ ചർച്ചയിൽ അങ്ങോട്ട് അലക്കും. അപ്പോഴേക്കും അവൾ തട്ടിപ്പറിച്ചോണ്ട് പോയി.